ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മേ ഫ്ലവർ. ഇന്ന് നമ്മൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഫ്രീഡം എന്ന കവിതയാണ് ചർച്ച ചെയ്യുന്നത്. ഈ കവിത സിഗ്ഗേസ്റ്റ് എന്ന ടെക്സ്റ്റിലെ ഒരു ചാപ്റ്ററാണ്. സിഗ്ഗേസ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം വിദ്യാർത്ഥികൾക്കുള്ള ഇംഗ്ലീഷ് കോമൺ കോഴ്സ് ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റിലെ ഒരു ചാപ്റ്ററാണ്, പോയമാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇത് എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇനി ഇത് ഒരു പേട്രിയോട്ടിക് സോങ് ആണ്. ഈ സോങ്ങിലൂടെ ഈ കവിതയിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആ ഒരു ആഗ്രഹമാണ്, അദ്ദേഹത്തിൻ്റെ അതിയായ ആഗ്രഹമാണ് ഈ കവിതയിലൂടെ വെളിവാക്കുന്നത്. ഇനി നമുക്കറിയാം, ടാഗോർ എന്ന് പറയുന്നത് ഹീസ് ദ ഫസ്റ്റ് ഏഷ്യൻ ആൻഡ് നോൺ യൂറോപ്യൻ ടു ഗെറ്റ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1913. 1913 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. നോബൽ സമ്മാനം ആദ്യമായിട്ട് നേടിയെടുത്ത ഏഷ്യക്കാരൻ എന്ന ബഹുമതി അദ്ദേഹത്തിനാണ് ഉള്ളത്. പിന്നീട് നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിന് കിട്ടിയ നോബൽ സമ്മാനം ലഭിച്ച കൃതി എന്ന് പറയുന്നത് ഗീതാഞ്ജലി എന്ന് പറയുന്ന കവിതയ്ക്കാണ് കിട്ടിയത്. ഗീതാഞ്ജലി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഗീതാഞ്ജലിയെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഗീതാഞ്ജലി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെഡിക്കേഷൻ ഓഫ് സോങ്സ്, അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തിന് നൈറ്റ്ഹുഡ് നൽകി ആദരിച്ചു. പക്ഷേ ഇമ്പീരിയൽ പോളിസീസ്, അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പാക്കുന്ന ഇമ്പീരിയൽ പോളിസീസ്, നമ്മൾക്കറിയാം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കോളനി ആയിരുന്നു, ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു. അപ്പം ബ്രിട്ടൻ ഇന്ത്യയിൽ നടപ്പാക്കുന്ന പോളിസിയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ആ നൈറ്റ്ഹുഡ് തിരികെ നൽകി. അങ്ങനെ അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത, അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വാദിച്ച ആളാണ് ടാഗോർ എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. രണ്ട് ദേശീയ ഗീതങ്ങൾ, ദേശീയ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അതായത് ദേശീയഗാനം, അതായത് ഇന്ത്യയുടെ ദേശീയഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനവും അദ്ദേഹമാണ് എഴുതിയത്. ടാഗോറിൻ്റെ അഭിപ്രായത്തിൽ ഫ്രീഡം എന്ന് പറയുന്നത് നോട്ട് മിയർ പൊളിറ്റിക്കൽ ഫ്രീഡം, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഫ്രീഡം അല്ല, മറിച്ച് ഇറ്റ്സ് എ ലിബറേഷൻ ഓഫ് ഹ്യൂമൻ സോൾ ഓർ ഹ്യൂമൻ സ്പിരിറ്റ് ഫ്രം ഓൾ ഷാക്കിൾസ് ഓഫ് ഓപ്പറേസീവ് കൺവെൻഷൻസ്. അതായത് നമ്മളുടെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യമാണ്, അതായത് മനസ്സിൻ്റെ സ്വാതന്ത്ര്യം, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം, അതായത് എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെയുള്ള ആത്മാവിൻ്റെ മോചനത്തെയാണ് ഇവിടെ ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് എല്ലാ അടിച്ചമർത്തലുകളിൽ നിന്നുള്ള മോചനം, അത് വെറും ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം അല്ല, മറിച്ച് ഫ്രീഡം ഫ്രം ഓൾ ഷാക്കിൾസ് ഓഫ് ഓപ്പറേഷൻ, ലിബറേഷൻ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് ഓപ്പറേഷൻസ്. ദറ്റ് മീൻസ് റിലിജിയസ് പൊളിറ്റിക്കൽ മോറൽ ആൻഡ് ഇൻ്റലക്ച്വൽ. ഭൗതികമായിട്ടുള്ളത്, അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എല്ലാ അടിമത്തങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ എല്ലാ അടിച്ചമർത്തലുകളിൽ നിന്നുള്ള മോചനമാണ് ടാഗോറിൻ്റെ അഭിപ്രായത്തിൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇൻ ദിസ് പോയം വി കെൻ സീ ദ ഇമേജ് ഓഫ് ഫ്രീഡം. ഇവിടെ ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഇമേജ് ആയിട്ട് നിലനിൽക്കുന്നു. ആ ഇമേജ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ ഒരു കോളനി ആയിരുന്നു. ആ കോളനി, അതായത് കോളനി എന്ന് പറയുന്ന ഈ ഇന്ത്യ ബ്രിട്ടീഷുകാരായ മാസ്റ്റേഴ്സിൻ്റെ കയ്യിലെ കളിപ്പാവയായിരുന്നു. അതായത് അവർ പറയുന്നത് കേട്ടിട്ട്, അവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഇമേജിലൂടെ, അല്ലെങ്കിൽ ആ ഒരു പ്രതീകത്തിലൂടെ പറയുന്നത്, വി ആർ ദ പപ്പറ്റ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടൻ്റെ കയ്യിലെ കളിപ്പാവ പോലെയുള്ള ഒരു രാജ്യമായിരുന്നു നമ്മൾ. അപ്പൊ അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക, അതായത് ദ ഇമേജ് ഓഫ് ഫ്രീഡം. പിന്നീട് വി കെൻ സീ ദ തീം ഓഫ് പേട്രിയോട്ടിസം. പേട്രിയോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസ്നേഹം, അതായത് നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഫ്രീഡം വേണം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് പാരമ്പര്യമുള്ള ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. ആ രാജ്യം ഒരിക്കലും ഒരു കളിപ്പാവയാകാൻ പാടില്ല എന്ന ആശയങ്ങളാണ് ഇതിനകത്തുള്ളത്. അതായത് പേട്രിയോട്ടിസം എന്ന് പറയുന്ന ആ ഇന്ത്യയോടുള്ള രാജ്യസ്നേഹമാണ് ഈ കവിതയിലൂടെ പറയുന്നത്. അതേപോലെ ടാഗോർ കോൾസ് ഔട്ട് മദർലാൻഡ്, മദർലാൻഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ രാജ്യം ഇന്ത്യ, ടു ഫ്രീ ഫ്രം ഫിയർ ഫ്രം ദി ഷാക്കിൾസ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഫ്രം ദ ഫിയർ ഓഫ് ഔട്ട്സൈഡേഴ്സ്. അതാണ് പറയുന്നത്, അതായത് ഫ്രീഡം ഫ്രം ഫിയർ,
ആ ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഫ്രം ദി ഷാക്കിൾസ് ഓഫ് ഒപ്രഷൻ, അതായത് നമ്മളെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന എല്ലാ ചങ്ങലകളും, നമ്മളെ കെട്ടിപ്പൂട്ടി വെച്ചേക്കുന്ന എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിയുക. പിന്നീട് ഫ്രം ഫിയർ ഓഫ് ദി ഔട്ട്സൈഡേഴ്സ്. ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ബ്രിട്ടൻ ആണ്, അതായത് ബ്രിട്ടന്റെ കോളനി ആയിട്ട് നമ്മൾ നിലനിൽക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ഫ്രീഡം ഫ്രം ദി ഔട്ട്സൈഡേഴ്സ്. അതെന്ന് പറയുന്നത് ബാഹ്യ ശക്തികൾ, നമ്മളുടെ ഉള്ളിലും ഉണ്ട് ആ ശക്തികൾ, അതായത് നമ്മളുടെ കെട്ടുപാടുകൾ, അതൊക്കെ അതിൽ നിന്നൊക്കെയുള്ള ഒരു മോചനമാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ഇനി ഇവിടെ ഫ്രീഡം ഫ്രം ഫിയർ എന്ന് പറയുന്ന അതില് എഫ് എന്ന് പറയുന്നത് അലിറ്ററേഷൻ ആണത്. ഫ്രീഡം ഫ്രം ഫിയർ, എഫ് എന്ന് പറയുന്ന കോൺസണന്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അത് ഒരു അലിറ്ററേഷൻ ആണ്. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കവിത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൾ ഫോർ ദി അർജൻസി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. നമ്മളുടെ സ്വാതന്ത്ര്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഒരു അവകാശത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ കവിത എന്ന് പറയുന്നത്. ഫ്രീഡം ഈസ് റിപ്പീറ്റഡ് ത്രൂ ഔട്ട് ദി പോയം. ഈ കവിതയിൽ ഫ്രീഡം എന്ന് പറയുന്ന വാക്ക് നമ്മൾ കവിത വായിക്കുമ്പോൾ അറിയാം, ഫ്രീഡം എന്ന് പറയുന്ന വാക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡീപ് ഡിസയർ ആണ് ഫോർ ഫ്രീഡം. ഡീപ് ഡിസയർ ഫോർ ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യം, അതായത് ബ്രിട്ടന്റെ കൈകളിലെ കളിപ്പാവയല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനുള്ള ആ ആഗ്രഹമാണ് അദ്ദേഹം ഈ കവിതയിലൂടെ വെളിപ്പെടുത്തുന്നത്. പിന്നീട് നമ്മൾക്ക് ഇതിന് എക്സസൈസ് നോക്കാം. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഇൻ വിച്ച് ഇയർ ഡിഡ് ടാഗോർ വിൻ ദി നോബൽ പ്രൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, 1913, 1923, 1933, 1903, 1913 ലാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. 1913 ഹി ഈസ് ദ ഫസ്റ്റ് ഏഷ്യൻ ആൻഡ് നോൺ യൂറോപ്യൻ ടു വിൻ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. നെക്സ്റ്റ് ഇയർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് അവേർഡ് ബൈ ടാഗോർ, വർക്ക് ബൈ ടാഗോർ, ടാഗോറിൻ്റെ വർക്ക് അല്ലാത്ത കൃതികൾ ഏതൊക്കെയാണ്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല അത്. അതായത് ടാഗോറിൻ്റെ കുറച്ച് കൃതികൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ടാഗോറിൻ്റെതല്ലാത്ത വർക്ക് ഏതാണെന്നാണ്. ഗീതാഞ്ജലി, ഗീതിമാല്യ, ദെൻ ആനന്ദമഠ് ആൻഡ് മാനസി. ഇതിൽ ആനന്ദമഠമാണ്. ആനന്ദമഠ് എന്ന് പറയുന്നത് ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ വർക്കാണ്. അപ്പൊ അത് മാത്രമാണ് ടാഗോറിൻ്റെ അല്ലാത്തത് അവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ സെന്റൻസ് ഓർ ടു. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് മെൻ ബൈ ദ ഫ്രേസ് പപ്പറ്റ്സ് വേൾഡ്? പപ്പറ്റ്സ് വേൾഡ്, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പപ്പറ്റ്സ് വേൾഡ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഹിയർ വി ആർ ദ പപ്പറ്റ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബ്രിട്ടൻ, അതായത് ബ്രിട്ടൻ എന്ന് പറയുന്ന കോളനിയുടെ, അല്ലെങ്കിൽ ആ കൊളോണിയൽ പവേഴ്സിന്റെ ഒരു കോളനി ആയിരുന്നു. ഇന്ത്യ ഈസ് എ കോളനി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. ആ കൊളോണിയൽ പവേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ ഫ്രേസ് ബെക്കനിങ് കോൾ ഓഫ് ദ ഫ്യൂച്ചർ റെഫർ ടു? ബെക്കനിങ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാടി വിളിക്കുക, നമ്മളെ വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഓഫ് ദി ഫ്യൂച്ചർ, ഭാവി നമ്മളെ മാടി വിളിക്കുന്നു എന്ന് പറയുന്നതിലെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം Future promises freedom, independence and brighter years to India. അതായത് ഇന്ത്യക്ക് ഒരു നല്ല ഭാവി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ഇത് ഭാവി നമുക്ക് തരുന്നുണ്ട്. അതായത് നമ്മളുടെ ശുഭാപ്തി വിശ്വാസമാണ് ബ്രിട്ടനിൽ നിന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം എന്ന ആ ഒരു ആശയമാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് റെഫേർഡ് ടു ആസ് ബർഡൻ ഓഫ് ദി ഏജസ്? ബേർഡൻ ഓഫ് ദി ഏജസ് എന്ന് പറയുന്നതിലെ അർത്ഥം, അതായത് ഇവിടെ ബേർഡൻ ഓഫ് ദി ഏജസ് എന്ന് പറയുന്നത് ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ്. നമ്മൾ പറഞ്ഞു പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച്, അതായത് ആട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇനാനിമേറ്റ് ഓബ്ജക്ട്സ്. ഇവിടെ ബേർഡൻ എന്ന് പറയുന്ന ആ ഭാരം, ബേർഡൻ ഓഫ് ദി ഏജസ്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് കമ്പേർഡ് ടു ആൻ ഓൾഡ് മാൻ, ഒരു പ്രായമായ മനുഷ്യനുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്നു. അതിലൂടെ തന്നെ ബേർഡൻ ബെൻഡിങ് ബ്രേക്ക് ബാക്ക്, ഇതിലൂടെ ബി എന്ന് പറയുന്ന കോൺസണന്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് ഒരു അലിറ്ററേഷനുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീഡം എന്ന് പറയുന്നത് ഒരു അലിറ്ററേഷനാണ്. ഫ്രീഡം ഫ്രം ഫിയർ എന്ന് പറയുന്ന അലിറ്ററേഷൻ, അതേപോലെ ബേർഡൻ ബെൻഡിങ് ബ്രേക്ക് ബാക്ക്, ഇതും ഒരു അലിറ്ററേഷനാണ്. അപ്പം ഇത്രയുമാണ് ഈ കവിതയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.